അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ ഇരുപതാമത്തെ പാഠം ലതുസ്അലുന്ന യൗമൽ ഖിയാമ ഇൻഷാല്ലാ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലതുസ്അലുന്ന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദ്യം ചെയ്യും. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ദാത്ത യൗമിൻ ഔലൈലത്തിൻ്റെ ഒരു ദിവസം രാത്രിയിലോ പകലിലോ നബി തങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഫഇദാ ഹുവ ബി അബൂബക്കരും ഉമർ റളിയല്ലാഹു അൻഹുമ, അപ്പോൾ അബൂബക്കർ തങ്ങളെയും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫഖാല, അവിടുന്ന് ചോദിച്ചു, മാ അഖ്റജബക്കുമാ മിൻ ബുയൂത്തികുമാ ഹാദിഹി സാഅ, ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് എന്താണ്? ഖാല, അവിടുന്ന് റസൂലുള്ള പറഞ്ഞു, അല്ല ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, അത് ജൂഇയാ റസൂലുള്ളാ, വിശപ്പാണ് നബിയെ ഞങ്ങളെ പുറത്തിറക്കിയത്. ഖാല, റസൂലുള്ള പറഞ്ഞു, വ അന വല്ലദീ ബി നഫ്സിഹി വ അന, ഞാനും വല്ലദീ ബി നഫ്സിഹി, അല്ലാഹുവാണ് സത്യം, ല അഖ്രിജ ല അഖ്രജനി അല്ലദീ അഖ്രജമക്കുമാ, നിങ്ങൾ രണ്ടുപേരെയും ഏതൊരു കാര്യമാണോ പുറത്തിറക്കിയത് അത് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. ഫ അതാ റജുലൻ മിനൽ അൻസാരി, അങ്ങനെ അൻസാരികളിൽ നിന്നൊരു മനുഷ്യൻ്റെ അരികിൽ അവർ ചെന്നു. ഫൈദാ ഹുവ ലൈസ ഫി ബൈത്തിഹി, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഫൈദാ ഹുവ ലൈസ ഫി ബൈത്തിഹി, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഫലമ്മാ റഅത്തുഹുൽ മർഅത്തു, അങ്ങനെ ആ വീട്ടിലുള്ള സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ, ഖാലത്ത്, അവൾ പറഞ്ഞു, മർഹബൻ വാഹിലാ, വരൂ, സ്വാഗതം, വരൂ, നിങ്ങൾ വീട്ടിലേക്ക് വരൂ എന്ന് ആ സ്ത്രീ എന്ത് ചെയ്ത് വിളിച്ചു. ഫഖാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു, ഐന ഫുലാനുൻ, എവിടെ വീട്ടുകാരൻ, വീട്ടുകാരൻ എവിടെ, ഇന്നാലിന്ന ആളോടെ. ഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, ആ ദഹബ യസ്തഅദിബുലനൽ മാ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ശുദ്ധജലം തേടിപ്പോയതാണ്. ദഹബ യസ്തഅദിബുലനൽ മാ, ഞങ്ങൾക്കുള്ള ശുദ്ധജലം തേടിപ്പോയതാണ് എന്ന് പറഞ്ഞു. ഇത് ജാ അൽ അൻസാരിയോ, ആ അൻസാരിയായ മനുഷ്യൻ ആ വീട്ടിൽ വന്നു. ആ സമയത്ത് ഫനദറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അദ്ദേഹം നോക്കി. വസാഹിബൈഹി, അവിടുത്തെ രണ്ട് കൂട്ടുകാരിലേക്കും. സുമ ഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, മാ അഹദുൻ അൽയൗമ അക്രമ അളിയാ ഫമ്മിന്നി, ഇന്ന് അതിഥികളാൽ എന്നേക്കാൾ ആദരണീയരായ മറ്റാരുമില്ല. അത്രക്കും വലിയ അതിഥികളെയാണ് ഇന്ന് എനിക്ക് സൽക്കരിക്കാൻ കിട്ടിയിട്ടുള്ളത് എന്ന സന്തോഷത്തിൽ അദ്ദേഹം ചെയ്തു, അല്ലാഹുവിനെ സ്തുതിച്ചു. ഫന്തലഖ, അദ്ദേഹം നടന്നു. ഫജാ അഹും, അവർക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നു. ബി ഇഖ്ദിൻ, എന്തേ ഒരു ഈത്തപ്പഴക്കുല. ഫീഹി ബുസുറുൻ, ഫീഹി അതിലുണ്ട് ബുസുറുൻ, മോപ്പ് എത്തിയ ഈത്തപ്പഴങ്ങളുണ്ട്. വ തമ്രുൻ, അതിൽ കാരക്കയുണ്ട്, ഉണങ്ങിയ ഈത്തപ്പഴമുണ്ട്. വറുത്തബുൻ, പച്ചയായ, അതുപോലെ ഈത്തപ്പഴം പച്ചയായ അല്ല പഴുത്ത ഈത്തപ്പഴങ്ങളും അതിലുണ്ട്. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, കുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ. വ അഖദൽ മുദിയത്ത, നബി തങ്ങളോടും സഹാബത്തിനോട് ഉമറതങ്ങളോടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഭക്ഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് വ അഖദൽ മുദിയത്ത, അദ്ദേഹം കത്തിയെടുത്തു, ആടിനറുക്കാൻ വേണ്ടി ചെയ്തു, കത്തിയെടുത്തു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ, കറവയുള്ള ആടിനെ, കറവയുള്ളതിനെന്ത് ചെയ്യുക, സൂക്ഷിക്കുക, അതായത് കറവയുള്ളവതിനെന്ത് ചെയ്യണ്ട, അറുക്കണ്ട എന്നാണ് ആ പറഞ്ഞത്. ഫദബഹലഹും, അങ്ങനെ അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു, അറുത്തു, ആടിനറുത്തു. ഫഅക്കലൂമിന ശാത്തി, അങ്ങനെ ആടിൽ നിന്നും അവർ ഭക്ഷിച്ചു. ഒമിൻ ദാലിക്കൽ ഇദ്ഖി, അതുപോലെ തന്നെ ആ മുന്തിരിക്കുലയിൽ നിന്നും അവർ ഭക്ഷിച്ചു, ശരിപ്പ് അവർ കുടിക്കുകയും ചെയ്തു. ഫലമ്മ അൻ ശബിഉ, വയറ് നിറഞ്ഞപ്പോൾ, അങ്ങനെ അവർക്ക് വയറ് നിറഞ്ഞപ്പോൾ, വറവു, ദാഹം തീരുകയും ചെയ്തപ്പോൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ തങ്ങളോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടുമായിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, ഈ അനുഗ്രഹത്തെക്കുറിച്ച്, ഈ സുഖത്തെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ നാല് ചോദ്യം ചെയ്യപ്പെടും. അതാണ് നമ്മൾ ഹെഡിങ്ങാണ്, അത് ലതുസ്അലുന്ന യോമൽ ഖിയാമാ, ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. ലതുസ്അലുന്ന അൻ ഹാദൻ നഈമിൽ യോമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച്, ഈ സുഖത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അഖ്റജക്കും, നിങ്ങളെ പുറപ്പെടുവിച്ചും, വിയോത്തിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, അൽ ജുഓ, എന്ത് വിശപ്പ് നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു. സുമ്മലം തർജിയോ, പിന്നെ നിങ്ങൾ മടങ്ങുന്നില്ല. അത്തോ ആസാബക്കും ഹാദൻ നഈം, ഈ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വീട്ടിലേക്ക് മടങ്ങുന്നില്ല.
ഇൻഷാല്ലാ ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ തദ്രീബാത്ത് നഖ്റഉ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാൻ. ദാത്ത യോമിൻ ഒരു ദിവസം, അഖ്റജ എന്ന പുറത്തിറക്കി, അസാ എന്ന സമയം, ജൂ എന്ന വിശപ്പ്, മർഅത്ത് എന്നാൽ സ്ത്രീ, ഇസ്താദമ എന്ന ശുദ്ധജലം അന്വേഷിച്ചു. ബാക്കിയുള്ളതൊക്കെ വായിച്ചു നോക്കി കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നുജീബ് ഉത്തരം എഴുതാണ്, ലിമ ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യോമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്തിനാ? അൽ ജൂ, എന്തുകൊണ്ടാണ്? ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്. അൽ ജൂ, വിശപ്പാണ്. ലിമ ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറക്കിയത് എന്താണ്? അൽ ജൂ, എന്താ പുറത്തിറക്കിയത്? അൽ ജൂ, വിശപ്പാണ് പുറത്തിറക്കിയത്. രണ്ടാമത്തെ, മാത കാലത്തിൽ മർഅത്തു ലമ്മാ റഅത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞത്? മർഹബം വ അഹ്ല എന്നാണ് പറഞ്ഞത്. മാതാ അജാബത്ത് ലി സുആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് ആ സ്ത്രീ എന്താ മറുപടി പറഞ്ഞത്? വീട്ടുകാരനെടുക്കാന്ന് പോയി ചോദിച്ചില്ല, അതിനെന്താ മറുപടി പറഞ്ഞത്? ദഹബ യസ്തഅദിബു ലനൽ മാ, ഞങ്ങൾക്കുള്ള ശുദ്ധജലം അന്വേഷിച്ചു പോയതാന്ന് പറഞ്ഞു. നാല്, മാതാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ബക്കറി ഉമർ റളിയല്ലാഹു അൻഹുമ ബഅദു ത്വആമി, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമർ തങ്ങളോടും അലി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വല്ലദീ നഫ്സി ബിയദിഹി ലതസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തേത്, നക്തുബ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. പുല്ലിംഗവും സ്ത്രീലിംഗവും എന്ന ആണിനെ സൂചിപ്പിക്കുന്നതും സ്ത്രീയെ സൂചിപ്പിക്കുന്നതുമായ പദങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഹാദാ വലദുൻ, ഹാദാ വലദുൻ, വലദുന്നാണ് ആൺകുട്ടി, അപ്പോൾ അവിടെ ഹാദാ എന്ന് പറഞ്ഞു. ഹാദിഹി ബിന്തുൻ, ബിന്തു പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ്. അപ്പോൾ ഹാദിഹി അവിടെ ഉണ്ടാവും, ഹാദിഹി അവിടെ ഒരു ഹാ വന്നു, അവസാനത്തിൽ ഹാദിഹി എന്നുള്ള ഹാ വന്നു. ഇനി രണ്ടാമത്തത് സാഅത്തുൻ എന്നാണ്. സാഅത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം അതിൻ്റെ ശേഷം എന്തുണ്ട്? ഹാത്ത ഉണ്ട്. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഹാദിഹി എന്ന് എഴുതണം. ഹാദിഹി സാഅത്തുൻ. ഇനി അതിൻ്റെ അപ്പുറത്തുള്ളത് റജുലുൻ എന്നാണ്. റജുലുൻ എന്ന് പറഞ്ഞാൽ ആണിനെ സൂചിപ്പിക്കുന്നത്, പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ എങ്ങനെ എഴുതണം? ഹാദാന്ന് കൊടുക്കണം. ഇനി മൂന്നാമത്തത് മർഅത്തുൻ, അവിടെ കണ്ട അവിടെ അവസാനത്തിൽ ഹാത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഹാദിഹി മർഅത്തുൻ എന്ന് എഴുതണം. രണ്ടാമത്തെ തോവിലത്തുൻ, തോവിലത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാത്താഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹാത്താഗ് വന്നാൽ എങ്ങനെ എഴുതണം? ഹാദിഹി എന്ന് എഴുതണം. ഇനി ലൈഫുൻ നഈമുൻ, അതിൻ്റെ അവസാനത്തിൽ എന്തില്ല? പിന്നെ സ്ത്രീയെ സൂചിപ്പിക്കുന്നതായ, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതായ ഹാത്ത ഇല്ല രണ്ടിലും. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എന്ത് എഴുതണം? ഹാദാ ലൈഫുൻ, ഹാദാ നഈമുൻ എന്നാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനുള്ളത്, അഖ്റജക നിന്നെ പുറത്തിറക്കി, അഖ്റജക്കുമ നിങ്ങൾ രണ്ട് പേരെ പുറത്തിറക്കി. അപ്പോൾ നമ്മൾ ലൊറബടെ ഓരോ ഉദാഹരണം കൊടുത്തു കഴിഞ്ഞാൽ, ലൊറബക്ക നിന്നെ അടിച്ചു, അപ്പോൾ ലൊറബക്കുമ നിങ്ങൾ രണ്ട് പേരെ അടിച്ചു. അടുത്ത് അള്ളാഫക്ക നിന്നെ സൽക്കരിച്ചു, അള്ളാഫക്കുമ നിങ്ങൾ രണ്ട് പേരെ സൽക്കരിച്ചു. അത്വാമക്ക നിന്നെ ഭക്ഷിപ്പിച്ചു, അത്വാമക്കുമ നിങ്ങൾ രണ്ട് പേരെ ഭക്ഷിപ്പിച്ചു. അങ്ങനെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് കാമ വലദുൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അൽ വലദാനി കാമ, കാമ വലദുൻ, ഒരു കുട്ടി എന്ത് ചെയ്ത്? ആൺകുട്ടി നിന്നു. അൽ വലദാനി കാമ, രണ്ട് ആൺകുട്ടികൾ നിന്നു. അപ്പോൾ എങ്ങനെ ചെയ്തു? ദഹബ വലദുൻ, ദഹബ വലദുൻ, കുട്ടി പോയി. അപ്പോൾ അൽ വാലിദാനി ദഹബ, രണ്ട് കുട്ടികൾ പോയി. നദറ വലദുൻ, കുട്ടി നോക്കി. അൽ വാലിദാനി നദറ, രണ്ട് കുട്ടികൾ നോക്കി. കത്തബ വലദുൻ, കുട്ടി എഴുതി. അൽ വലദാനി കത്തബ, രണ്ട് കുട്ടികൾ എന്ത് ചെയ്തു? എഴുതി. ആ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് മൂന്നാമത്തത്, ഹുവ ഫിൽ ബൈത്തി, അവൻ അയാൾ വീട്ടിലുണ്ട്. കണ്ട, ഹുവ ഫിൽ ബൈത്തി, അയാൾ വീട്ടിലുണ്ട്. ലൈസ ഹുവ ഫിൽ ബൈത്തി, അയാൾ വീട്ടിലില്ല. അപ്പോൾ ഞങ്ങൾ ഹുവ ഫിൽ മസ്ജിദി, അവൻ അയാൾ പള്ളിയിലുണ്ട്. മുഹമ്മദും ഫിസ് സൂഖ്, മുഹമ്മദ് അങ്ങാടിയിലുണ്ട്. അൽ ഉസ്താദ് ഫിൽ മദ്രസ, ഉസ്താദ് മദ്രസയിലുണ്ട്. അപ്പോൾ ഹുവ ഫിൽ മസ്ജിദ്, അയാൾ പള്ളിയിലുണ്ട് എന്നാണ്. അപ്പോൾ പള്ളിയിൽ ഇല്ലാതെ അങ്ങനെ ചെയ്തു, ലൈസ ഹുവ ഫിൽ മസ്ജിദ്. ആ രൂപത്തിൽ മുഹമ്മദും ഫിസ് സൂഖ്, മുഹമ്മദ് അങ്ങാടിയിലുണ്ട്. ഇനി അങ്ങാടിയിൽ ഇല്ലാന്ന് അങ്ങനെ പറയും, ലൈസ മുഹമ്മദും ഫിസ് സൂഖ്, മുഹമ്മദ് അങ്ങാടിയിലില്ല. അൽ ഉസ്താദ് ഫിൽ മദ്രസ, ഉസ്താദ് മദ്രസയിലുണ്ട്. അപ്പോൾ ഉസ്താദ് മദ്രസയിൽ ഇല്ലാന്ന് എങ്ങനെ പറയും?
ലൈസൽ ഉസ്താദ് ഫിൽ മദ്രസ, ഉസ്താദ് മദ്രസയിലില്ല. ഇൻഷാല്ലാ ഇതോടെ നമ്മുടെ നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം അവസാനത്തെ പാഠവും വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.